ധോണിക്ക് തുഴയതെ കളിക്കാമെങ്കിൽ ഇനിയും കളിക്കളത്തിലേക്ക് വരാം അതുപോലെ തന്നെ ഐ പി എല്ലിനൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് കുറച്ച് ഇതിഹാസ താരങ്ങൾ ഈ വർഷത്തെ ഐ പി എല്ലിൽ കളിക്കാൻ ചാൻസ് ഇല്ല ഇതുപോലത്തെ കുറച്ച് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അധികം സമയം കളഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് വരെയെങ്കിലും ഗാംഗുലി ബി സി സി എ പ്രസിഡൻ്റായി തുടരണമെന്ന് സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൈപ്പിടിച്ചുയർത്തി സൗരവ് ഗാംഗുലി ഇപ്പോൾ ബി സി സി പ്രസിഡന്റ് എന്ന നിലയിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ വളർച്ചയിലേക്ക് നയിക്കുകയാണ് വിരമിച്ച ശേഷവും ഇന്ത്യൻ ടീമിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഗാംഗുലി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയെങ്കിലും ബി സി സി എ പ്രസിഡന്റായി തുടരണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കർ ബി സി സി ഐയും അനുബന്ധ സ്ഥാപനങ്ങളും നൽകിയ നിരവധി അപേക്ഷകളുടെ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് നിരാശയുള്ള കാര്യമാണ് രാജ്യത്തെ പരമോന്നത കോടതിയുടെ മുന്നിൽ ക്രിക്കറ്റിനേക്കാൾ പ്രധാനപ്പെട്ട കേസുകളുണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ വിധിക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സൗരവ് ഗാംഗുലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് വരെയെങ്കിലും ബി സി സി ഐ പ്രസിഡന്റായി തുടരണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം സുനിൽ ഗവാസ്കർ പറഞ്ഞു ഗാംഗുലി ബി സി സിയുടെ തലപ്പത്തെത്തിയ ശേഷം നിരവധി മാറ്റങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വരുത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനായി രാഹുൽ ദ്രാവിഡിനെ നിയമിച്ചത് ഇന്ത്യ ആദ്യമായി പിങ്ക് ബോർഡ് ക്രിക്കറ്റ് ടെസ്റ്റ് കളിച്ചതും ഗാംഗുലി ബി സി സി പ്രസിഡന്റായ ശേഷമാണ് ശശാങ്ക് മനോഹർ ബി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനാലാണ് തൽസ്ഥാനത്തേക്ക് സൌരവ് ഗാംഗുലി എത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നത് പല ക്രിക്കറ്റ് താരങ്ങളും ബോർഡുകളും ഗാംഗുലിക്ക് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല സഹോദരനെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഗാംഗുലിയെയും കോവിഡ് ടെസ്റ്റിനെ വിധേയമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരിശോധന ഫലം നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാൽ രണ്ട് പരിശോധനകൾ കൂടി കഴിഞ്ഞാൽ ഗാംഗുലിക്ക് രോഗമില്ലെന്ന് സ്ഥിരീകരിക്കാനാവും സെപ്റ്റംബർ പത്തൊമ്പതിന് ഐ പി എൽ ആരംഭിക്കുന്നതിനാൽ അതിനായുള്ള തിരക്കുകളിലാണ് ബി സി സി ഭാരവാഹികൾ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരെയും ചഹലിനെയും ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയിൽ പരിഗണിക്കണമെന്ന് ആകാശ് ചോപ്ര ക്രിക്കറ്റ് ലോകം വളരെ ആകാംക്ഷയോടെ നോക്കുന്ന പരമ്പരയാണ് ഡിസംബറിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം ഒരു ഡേ നൈറ്റ് ടെസ്റ്റ് ഉൾപ്പെടെ നാല് ടെസ്റ്റ് പരമ്പരയും ടി ട്വൻ്റി പരമ്പരയുമാണ് ഇന്ത്യ ഓസ്ട്രേലിയ കളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയിരുന്നു ഇതിന് പകരം വീട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസീസ് ഉള്ളത് ഇപ്പോഴിതാ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ യുവതാരങ്ങളായ ശ്രേയസ് അയ്യരെയും യുസേന്ദ്ര ചഹലിനെയും പരിഗണിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും അവതാരകരുമായ ആകാശ് ചോപ്ര ശ്രേയസൈരെ ടെസ്റ്റിലേക്കും പരിഗണിക്കണം ബാറ്റിംഗ് നിരയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രേയസിനെ പരിഗണിക്കാത്തത് അദ്ദേഹത്തെ ടെസ്റ്റിൽ പരിഗണിച്ചില്ലെങ്കിൽ അവൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുക്കും ഓസ്ട്രേലിയ കളിച്ച അവസാന മത്സരത്തിൽ കുൽദീപ് യാദവ് ആറ് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു അശ്വിനും ജഡേജയും മികച്ച താരങ്ങളാണ് അശ്വിനു ശേഷം ചഹലിനെ വളർത്തിക്കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മ ഓപ്പണറായി തന്നെ ഇറങ്ങണം മറ്റൊരാൾ ആരാണെന്ന കാര്യം കെ രാഹുലിനാണ് പ്രധാന പരിഗണന മായങ്ക് അഗർവാളിനെ മൂന്ന് ഫോർമാറ്റിലേക്കും പരിഗണിക്കാം മായങ്കിനൊപ്പം പൃഥ്വിശായയെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പരിമിത ഓവറിൽ പൃഥ്വി അവസരങ്ങറിയിക്കുന്നതെന്നും ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടു വിക്കറ്റ് കീപ്പറായി ടെസ്റ്റിൽ സഹായിക്കു തന്നെയാണ് മുൻതൂക്കം എന്നാൽ ഋഷഭ് പന്തിന്റെ വിദേശ മൈതാനങ്ങളിലെ പ്രകടനം മികച്ചതാണ് ക്യാച്ചുകളിൽ റെക്കോർഡിട്ട പന്ത് സെഞ്ചുറി നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ കെ രാഹുലിനെ തന്നെയാണ് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കണം ധോണിക്ക് തുഴയാതെ കളിക്കാമെങ്കിൽ ഇനിയും കളിക്കളയത്തിലേക്ക് വരാം ഇല്ലെങ്കിൽ നാണമില്ലാതെ വരരുതെന്നാണ് ഗംഭീർ പറയുന്നത് ഇന്ത്യയ്ക്ക് വിജയങ്ങൾ സമ്മാനിക്കാൻ തനിക്കാകുമെന്ന് തോന്നുന്നിടത്തോളം കാലം മുൻ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണി ഇന്ത്യൻ ടീമിൽ തുടരണമെന്നാവശ്യമായി മുൻ ഇന്ത്യൻ താരം ഗംഭീർ രംഗത്ത് സമ്പൂർണ ശരീരക്ഷമത ഉണ്ടായിരിക്കുകയും കളി ആസ്വദിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ധോണി കളിക്കളത്തിൽ തുടരണമെന്ന് അഭിപ്രായം പറഞ്ഞു ഗംഭീർ ഈ മാസം ഏഴിന് മുപ്പത്തൊമ്പത് വയസ്സ് പൂർത്തിയായ ധോണി കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിന് ശേഷം കളത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്കായി ഒട്ടേറെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഗംഭീർ പൊതുവെ അദ്ദേഹത്തിൻ്റെ വിമർശകനാണ് നിങ്ങൾ മികച്ച ഫോമിൽ തുടരുന്നിടത്തോളം കാലം പന്ത് കൃത്യമായി കണ്ട് അടിച്ചകറ്റാൻ പ്രാപ്തിയുള്ളിടത്തോളം കാലം പ്രായം വെറും നമ്പർ മാത്രമാണ് ധോണിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ അദ്ദേഹത്തിന് പന്ത് നല്ല പോലെ അടിച്ചു കയറ്റാൻ പറ്റുമെങ്കിൽ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങാം ഇല്ലെങ്കിൽ കളിക്കളത്തിലേക്ക് വീണ്ടും വരരുതെന്നാണ് ഗംഭീർ അഭിപ്രായപ്പെടുന്നത് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം കളി തുടരും ഗംഭീർ വ്യക്തമാക്കി ടെസ്റ്റിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും ടി ട്വന്റിയിലും ഏകദിനത്തിലും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും ഇന്ത്യയിൽ നയിച്ച ക്യാപ്റ്റനാണ് ധോണി എല്ലാ ഐ സി സി കിരീടങ്ങളും നേടിയ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം ധോണി ഇപ്പോഴും ഫോം നിലനിർത്തുകയും ആസ്വദിച്ച് കളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം കളിക്കളത്തിൽ തുടരട്ടെ ആർക്കാണ് അദ്ദേഹം വിരുമിക്കണമെന്ന് നിർബന്ധം പ്രായത്തിന്റെ പേരിൽ ധോണിയെപ്പോലുള്ള താരങ്ങളുടെ മേൽ അനാവശ്യ സമ്മർദ്ദം വെക്കരുതെന്നും ഗംഭീർ അഭിപ്രായപ്പെട്ടു പക്ഷേ കളിക്കാൻ തനിക്ക് ആവുന്നില്ലെന്ന് ഉറപ്പായാൽ ഒരിക്കലും ടീമിലേക്ക് പിന്നെ തിരിച്ചു വരുതെന്നും ഗംഭീർ അഭിപ്രായപ്പെടുന്നു അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഐ പി എല്ലിനെ സംബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന പോലെ തന്നെ അവസാനം ഐ പി എൽ വന്നെത്തി ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഐ പി എല്ലിനുള്ളൂ സെപ്റ്റംബർ പത്തൊമ്പതിന് തന്നെ ഉദ്ഘാടന മത്സരം ആരംഭിക്കുമെന്ന് ബി സി സി അറിയിച്ചു കഴിഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസുമാണ് ആദ്യ മത്സരം രാത്രി ഏഴ് മുപ്പതിനാണ് കളി തുടങ്ങുന്നതെന്നും ബ്രിജേഷ് പട്ടേൽ അറിയിച്ചു അടുത്ത ആഴ്ച ഐ പി എല്ലിന്റെ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേരും അതിനുശേഷമായിരിക്കും ഓരോ ടീമിൻ്റെയും കളിയും മറ്റ് സമയക്രമങ്ങളും പുറത്തുവിടുന്നത് ഇപ്പോൾ ഐ പി എല്ലിന് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ ഐ പി എൽ കളിക്കാൻ ചാൻസ് കുറവാണ് സൗത്ത് ആഫ്രിക്കയിൽ കോവിഡ് പത്തൊമ്പത് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരെയും പുറത്തുവിടാൻ അവിടുത്തെ ഗവൺമെൻറ്റെ സമ്മതിക്കുന്നില്ല ഇന്റർനാഷണൽ ട്രാവലിന് ഇപ്പോൾ ബാനാണ് സൗത്ത് ആഫ്രിക്കയിൽ അതുകൊണ്ട് തന്നെ എ ബി ഡിവിലിയേഴ്സ് ഇമ്രാൻ താഹിർ പോലുള്ള താരങ്ങൾക്ക് ഐ പി എൽ കളിക്കാൻ സാധിക്കില്ല ഇത് ആർ സി ബി ചെന്നൈ തുടങ്ങിയ ടീമുകൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും വരുന്നത് എ ബി ഡിവിലിയേഴ്സിൻ്റെ മുന്നൂറ്റാറു ഡിഗ്രിയുള്ള കളി കാണാൻ നിരവധി ആരാധകരാണ് വെയിറ്റ് ചെയ്യുന്നത് ഐ പി എല്ലിൽ ഡുവിലിയേഴ്സ് പോലുള്ള താരങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരാധകർക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും അടുത്തൊരു ഐ പി എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പല സ്പോൺസർമാരും ഇപ്പോൾ അവരുടെ സ്പോൺസർഷിപ്പ് പിൻവലിച്ചിരിക്കുകയാണ് കാരണം ഐ പി എൽ നടക്കുന്നത് യു എൽ ആയതുകൊണ്ട് തന്നെ പല വമ്പൻ പരസ്യ കമ്പനികളും അവരുടെ പരസ്യം പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഓരോ ടീമിനും നിരവധി സ്പോൺസർമാർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം സ്പോൺസർമാരെ കിട്ടാൻ വലയുകയാണ് ഓരോ ഫ്രാഞ്ചൈസികളും സാധാരണ ഐ പി എൽ മാർച്ച് മാസങ്ങളിലാണ് നടന്നിരുന്നത് ഇപ്രാവശ്യം അത് സെപ്റ്റംബറിലാണ് നടക്കുന്നത് അതും ഒരു കാരണം തന്നെ രാജസ്ഥാൻ റോയൽസിനും പഞ്ചാബിനും ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്കൊക്കെ ഒരു സ്പോൺസർഷിപ്പ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്